തമിഴ് സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ് ഗൗതം വാസുദേവ് മേനോൻ. ആദ്യ മലയാളി കൂടിയായ അദ്ദേഹം ഒരുക്കിയ തമിഴ് ചിത്രങ്ങൾക്ക് ആരാധകർ ഏറെയാണ്. മിന്നലെ, കാക്ക കാക്ക, വേട്ടയാട് വിളയാട്, വാരണം ആയിരം, വിണ്ണയത്താണ്ടി വരുവായ എന്നിവയൊക്കെ ഗൗതം വാസുദേവ് മേനോൻ ഒരുക്കിയ ക്ലാസിക് തമിഴ് ചിത്രങ്ങളാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത് ഇനി വരാനുള്ളത് ജോഷ്വ, വിക്രം നായകനായെത്തുന്ന ധ്രുവ നക്ഷത്രം, ചിമ്പു നായകനായെത്തുന്ന വെന്തു തുനിത കാട് എന്നീ ചിത്രങ്ങളാണ്. ഇപ്പോഴിതാ മലയാളത്തിൽ ഒരു ചിത്രം സംവിധാനം ചെയ്യാനുള്ള ആഗ്രഹവും പ്ലാനും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗൗതം മേനോൻ. മലയാള സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് താനെന്ന് അതിനുള്ള തീവ്രമായ ശ്രമങ്ങൾ ആരംഭിച്ചു എന്നും അദ്ദേഹം പറയുന്നു. ഡയലോഗ് ഫിലിം സൊസൈറ്റി ഒറ്റപ്പാലത്ത് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയ ആദരവ് സ്വീകരിക്കാൻ ജന്മനാട്ടിലെത്തിയപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഒരുപാട് മലയാള സിനിമകൾ താൻ ചെറുപ്പം മുതൽ തന്നെ കണ്ടിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. മലയാളത്തിലെ മഹാനടൻ മോഹൻലാലിന്റെ കടുത്ത ആരാധകനാണ് താനെന്നും പലതവണ പറഞ്ഞിട്ടുള്ള അദ്ദേഹം മോഹൻലാലിനെ നായകനാക്കി ഒരു ചിത്രം ചെയ്യുക എന്നതാണ് തന്റെ സ്വപ്നമെന്നും പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിന്റെ അടുത്ത് കഥകളുമായി എത്തിയിട്ടുണ്ടെന്നും എന്നാൽ അത് നടക്കാതെ പോവുകയായിരുന്നു എന്നും എന്നാൽ വീണ്ടും അദ്ദേഹവുമായി ഒരു സിനിമ സംഭവിക്കും എന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്നും അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറയുകയുണ്ടായി. മോഹൻലാലിന്റെ അഭിനയം കണ്ട് പഠിക്കാൻ ഈ അടുത്തിടെ തന്നെ ദൃശ്യം 2 എന്ന ചിത്രം താൻ 10 തവണയാണ് കണ്ടത് എന്നും അദ്ദേഹം പറയുന്നു. മോഹൻലാൽ കൂടാതെ മലയാളത്തിൽ നിന്ന് ഭഗത് ഫാസിനൊപ്പം ജോലി ചെയ്യാനും ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചിമ്പു സംബന്ധിച്ചാൽ വിണ്ണയത്താണ്ടി വരുവായ 2 ഭാഗം ഉണ്ടാകുമെന്നും ഗൗതം മേനോൻ വെളിപ്പെടുത്തുകയുണ്ടായി. എന്തായാലും മലയാളത്തിൽ അദ്ദേഹം ഒരു ചിത്രം സംവിധാനം ചെയ്യാനുള്ള തീവ്രമായ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മോഹൻലാലുമായി തന്നെയാകും ആ ചിത്രമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. അങ്ങനെ ഒരു കഥ അദ്ദേഹത്തിന് കിട്ടി എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടതും. അതോ ഭഗത് ഫാസിനുമായും എന്തായാലും വലിയൊരു പ്രഖ്യാപനം തന്നെയാണ് ഗൗതം മേനോൻ നടത്തിയിരിക്കുന്നതും.